ഒരു കാര്യം പൗലോസ് ചേട്ടൻ മനസ്സിലാക്കണം. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷുർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും, അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ രണ്ട് ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല, നല്ലപോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ രണ്ട് ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി അഞ്ച് ദിവസം എനിക്ക് കള്ളു മതി, അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ, ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണൂ. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്നൊരുത്തിന് അവളെ കെട്ടിച്ചു കൊടുക്കും അല്ലേ? ആ, ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ, വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര്? കാണാനൊക്കെ മിടുക്കനാണോ? അയ്യോ, പിന്നെ ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ. ചേട്ടത്തി, ട്രേസിയമ്മ കഞ്ഞി കുടിച്ചോ? ആദ്യം കൊറേ മടി കാണിച്ചു, പിന്നെ നിർബന്ധിച്ചപ്പോ കുടിച്ചു. എന്നും അങ്ങനെയാ. ട്രേസിയമ്മയുടെ കാര്യം ചേട്ടത്തി വലിയ ബുദ്ധിമുട്ടായി അല്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ടാ? ത്രേസ്യമ്മ വാദം വന്ന് കിടപ്പായി പോയത് കൊണ്ടല്ലേ? ദൈവം എന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ മരിക്കാനും ത്രേസ്യമ്മ വാദം വന്ന് വീഴാനും ചേട്ടത്തി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഒക്കെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ പാത്രമൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ ഈ കാര്യം എപ്പോ പറയാൻ തുടങ്ങിയാലും ചേട്ടത്തി ഒഴിഞ്ഞു മാറും. ഇന്നത് പറ്റില്ല. ചേട്ടത്തിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അക്കാര്യം പറ പറഞ്ഞു. ചേട്ടത്തിക്ക് എന്നെ വെറുപ്പാണോ? കൈയെടുക്കുട്ടി. ഇല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ ഞാൻ കൈയെടുക്കില്ല. എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, ഞാൻ കൈയെടുക്കില്ല. ചേട്ടത്തി എന്നെ എന്തുവാണ് ചെയ്തു? ആളുകൾ ചോദിച്ചാ എനിക്ക് മറുപടിയില്ലേ ചേട്ടത്തി? നീയും നിന്റെ ഭാര്യയും മക്കളും കാണാമറയത്ത് പോയി സുഖമായി കഴിയുന്നു. നിന്റെ ചേട്ടന്റെ ഭാര്യയും മക്കളും എങ്ങനെ കഴിയുന്നു നീ അന്വേഷിക്കാറുണ്ടോ മത്തായിക്കുട്ടി? ഇന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുമോ? ചിറ്റപ്പം വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. അപ്പച്ചൻ മരിച്ചുപോയെന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വകയൊക്കെ അപ്പച്ചൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, പക്ഷെ ഇങ്ങനെ കഴിയാനുള്ളവരാണോ നിങ്ങൾ? ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്നേക്കാൾ സുഖമായി ജീവിക്കേണ്ടവരല്ലേ? അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൂടി എന്നോടൊപ്പം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെയുള്ള ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യണമെന്നാ മത്തായിക്കുട്ടി പറയുന്നത്? എന്ത് സ്വത്ത്? ഇതൊക്കെ ഒരു സ്വത്താണ് വരുത്തി. ഇതാർക്കെങ്കിലും വിൽക്കണം. എന്നിട്ട് ഇതിന്റെ പത്തരട്ടി ഭൂമി നമുക്ക് അവിടെ വാങ്ങിക്കാം. അതും നല്ല പൊന്നു വിളയുന്ന ഭൂമി. എന്നിട്ട് സണ്ണിക്ക് അവിടെ വന്ന് നിന്ന് കൃഷിയോ ബിസിനസ്സോ എന്തു വേണമെങ്കിലും ചെയ്തുകൂടെ? സഹായത്തിന് ഞാനും ഇല്ലേ? കൂട്ടത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു ശക്തിയല്ലേ ചേട്ടത്തി? സണ്ണി എന്തു പറയുന്നു? ഞാനെന്തു പറയാൻ, അമ്മച്ചി വരട്ടെ. ഞാനാണോ പറയേണ്ടത്? ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോനെ? ആ, അതിരിക്കട്ടെ. ഇവിടെ നമ്മുടെ താമസം മാറ്റുന്നതിൽ സണ്ണിക്ക് എതിരുണ്ടോ? എനിക്കെന്താ എതിര്? ചിറ്റപ്പന്റെ അടുത്തേക്കല്ലേ. അപ്പോ ആലീസുമോടെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ? പഠിത്തം ഒക്കെ അവിടെ വന്നതിന് ശേഷം ആയിക്കൂടെ. അവിടെ ഉള്ളവരാരും പഠിക്കുന്നില്ലെന്നാണോ ചേട്ടത്തിയുടെ വിചാരം? അപ്പൊ പിന്നെ എന്ത് പറയുന്നു മോനെ? നമുക്ക് നാട്ടിൽ നിന്ന് പോവാ അമ്മച്ചി, ചിറ്റപ്പനല്ലേ വിളിക്കുന്നത്. ദേ, അങ്ങനെ ബുദ്ധിപൂർവ്വം സംസാരിക്കുക. അപ്പൊ ഇത് വിൽക്കാനുള്ള ഏർപ്പാട് ഇന്ന് തന്നെ എഴുതേക്കാം. എന്താ? അമ്മച്ചി, അമ്മച്ചി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന കാര്യമില്ലല്ലോ. എല്ലാം വിറ്റുപെറുക്കി നമ്മൾ ഇങ്ങോട്ട് പോരാൻ പാടില്ലായിരുന്നു മോളെ. പോകുന്നത് അബദ്ധമായി. അതിനിപ്പോ എന്തുണ്ടായി? ആ, മോള് പോയി കാപ്പ് കുടിക്കേ. ആ അമ്മച്ചി,
കാനഡയിൽ നിന്ന് ജോയിച്ചിന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഒത്തിരി വിശേഷമുണ്ട്. നിനക്ക് വന്ന കത്തല്ലേ, ഞാനെന്തിനാ വായിക്കുന്നത്? പുള്ളിക്കാരൻ അടുത്ത മാസം തന്നെ വരുന്നുണ്ട് പോലും. മടങ്ങുമ്പോ ഒറ്റയ്ക്കായിരിക്കില്ല. വരട്ടെ. മനഃപൂർവ്വം അല്ല അച്ചു, എന്തെല്ലാം കാര്യങ്ങളാ നോക്കേണ്ടത്! തലസ്ഥാനം, അസംബ്ലി. എന്നിട്ട് നമ്മുടെ മത്തായിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനാന്ന് കേട്ടല്ലോ, അവിടെ ആണോ അസംബ്ലി കൂടുന്നത്? അയ്യോ, അത് അദ്ദേഹം ഇവിടുത്തെ ഏക മുതലാളിയല്ലേ. പുള്ളിക്കാരന്റെ കടാക്ഷമില്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് നിലനിൽപ്പുണ്ടോ അച്ചു? അതെന്തോ എനിക്കറിയില്ല. നിങ്ങൾക്ക് വോട്ട് തരുന്നതും ജയിപ്പിക്കുന്നതും ഇവിടുത്തെ സാധാരണ ജനങ്ങളാ, മത്തായി അല്ല. അച്ഛൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാം ശരിയായി തന്നെയാ ധരിച്ചിരിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ റോഡ് ഈ നിലയിൽ എത്ര കാലമായിട്ട് കിടക്കുന്നു? റോഡ് മോശമായതുകൊണ്ടല്ലേ ബസ് ഇവിടം വരെ വരാത്ത്? ഈ റോഡ് അത്ര മോശമൊന്നുമല്ല. പിന്നെന്താ മത്തായിയുടെ ബസ് ഇവിടം വരെ വരാത്ത്? അത് വേണ്ട, പൂരിപ്പിക്കണ്ട. എം എൽ എ മാർക്ക് രണ്ട് റോഡ് വീതം അനുവദിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്നല്ലോ. അതിന് പകരം മത്തായിയുടെ എസ്റ്റേറ്റിലേക്ക് കാറും ലോറിയും ചെല്ലത്തക്ക വിധം ആ റോഡും നിങ്ങൾ അയക്ക് അനുവദിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് കരുതുന്നുണ്ടോ വട്ടപ്പാറേ? അതെന്റെ മാത്രം കുറ്റമല്ല അച്ചു, വകുപ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലയോ. മന്ത്രി ആയാലും എം എൽ എ ആയാലും എല്ലാരും കൂടി ഇവിടുത്തെ സാധുക്കളായ മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്, അത് മറക്കരുത്. ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത എം എൽ എ ആണ്, ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്, ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ രണ്ട് പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച, രണ്ടു വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല, അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തുകച്ചിട്ട് കാര്യമില്ല. നീ നിന്റെ അമ്മയും ഒക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെ ഒക്കെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മര്യാദ കഴിഞ്ഞാ കൊള്ളാം, ഇല്ലെങ്കിൽ അമ്മയും മക്കളും ഇറങ്ങണം ഇവിടുന്ന്. ചിറ്റപ്പൻ ഇത്രയേറെ ശോഭിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്, അതൊന്നും അറിഞ്ഞോട്ടെ. എന്തുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ അനുസരിക്കാറുണ്ടോ? നിനക്ക് തോന്നുന്നല്ലേ നീ ചെയ്തത്? അതിപ്പോ ചിറ്റപ്പൻ പറയുന്നത് എല്ലാം അങ്ങോട്ട് അനുസരിക്കാൻ പറ്റുമോ? അനുസരിക്കാൻ കൊള്ളാത്തതും ചിറ്റപ്പൻ പറയാറില്ലേ. ഞാൻ പറയുന്നത് എല്ലാം അനുസരിച്ചിരിക്കണം, അല്ലാത്തവനൊന്നും ഇവിടെ താമസിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാലും ചിറ്റപ്പന്റെ കഞ്ചാവ് കടത്തിന് എന്നെ കിട്ടില്ല. എങ്കിലും അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് ഇറങ്ങണേ ഇവിടുന്ന്, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ പേടിപ്പിക്കണ്ട, നാട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വത്ത് വെച്ചിട്ട് രൂപ ഇങ്ങോട്ട് വാ, ഞങ്ങൾ പോയേക്കാം. സ്വത്ത് വെച്ചിട്ട് രൂപയോ? ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കി രൂപ ഇടുന്ന ആഹാരം കഴിച്ചാ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെലവാക്കി എന്നാ പറയുന്നത്? എന്റെ ഈ നിൽക്കുന്ന മോളെ പഠിപ്പിച്ചോളാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് അവസാനം അവൾ തയ്യൽ പഠിക്കാൻ പോകേണ്ടി വന്നില്ലേ? സ്വന്തം മോളെ ബാംഗ്ലൂർ അയച്ച് പഠിപ്പിക്കുന്നില്ലേ? പിന്നെ എന്റെ മോളെ മറ്റാരെങ്കിലും പഠിപ്പിക്കോ, ഞാൻ തന്നെ പഠിപ്പിക്കണം. ഞങ്ങളുടെ സ്വത്ത് വെച്ചിട്ട് രൂപ ഉണ്ടല്ലേ ചിറ്റപ്പൻ ആയിരക്കണക്കിനേക്കർ കാട് വാങ്ങിയത്, അവിടെ കഞ്ചാവ് കൃഷി നടത്തി കോടീശ്വരനെ പോലെ കഴിയുന്നത്. എന്റെ അമ്മയും പെങ്ങളും ഇവിടുത്തെ വീട്ടുജോലിക്കാരെ പോലെ കഴിയുന്നു. ഞാൻ ചിറ്റപ്പന്റെ കഞ്ചാവ് എടുത്തുകാരാണ് അല്ലേ? മനസ്സില്ല, ഞങ്ങളെ രൂപ കണക്ക് തീർത്ത് തന്നാൽ മതി. ഈ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേക്കാം. ഏത് രൂപ, ഏത് കണക്ക്? അന്നേരെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട, ഞാൻ വിട്ടുതരില്ല. നീ എന്തോ ചെയ്യും, എന്ന് ചെയ്യുമെന്നോ അറിയണോ? മത്തായി ഇത്രയേറെ കൊള്ളാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് പാടില്ലായിരുന്നു. ഇനി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലച്ചോ. അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. എനിക്കും മകൾക്കും ആരോഗ്യം ഉണ്ടച്ചോ, ഞങ്ങൾ ജോലിയെടുത്ത് ജീവിച്ചോളാം. ശരി, നമ്മുടെ കറിയാച്ചന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അത് ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം. തൽക്കാലം അവിടെ താമസിക്കാം. മതിയച്ചോ, പക്ഷേ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറിയാൽ. അങ്ങനെ ആയിക്കോട്ടെ. സന്നിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. ഒരു ജീപ്പ് വാങ്ങാനുള്ള പണം ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. കുറേശ്ശായിട്ട് അടച്ച് ബാങ്കിലെ കടം തീർത്താ മതി. വലിയ ഉപകാരച്ചോ. അച്ഛനോട് ഇതിന് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലച്ചോ.
ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്യുക, അതാണ് മനുഷ്യത്വം. കൊള്ളാം മോനെ, നല്ല വണ്ടിയാ. അമ്മ ചേർന്നു, നമുക്കിവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം. നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ? സ്വന്തം വണ്ടിയോ? കടം വാങ്ങിച്ച് രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ? കടമൊക്കെ വളരെ വേഗത്തിൽ അടച്ചു തീർക്കില്ലേ? ഇവിടെ നല്ല ഓട്ടം കിട്ടുമ്പോ ചെയ്യ്. അമ്മ ചേരയാട്ടെ. ആലീസ് ഇവിടെ വരട്ടെ മോനെ, എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചുറ്റിക്കറങ്ങാം. എങ്കി എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ നിൽക്കുക.